പാട്ടിയ ഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയ കേരള ഹൈക്കോടതിയുടെ വിധിയിന്മേൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. കർഷകർക്കെതിരെ വിധി സമ്പാദിച്ച സംഭവം അത്യന്തം ഗുരുതരവും നിർഭാഗ്യകരവുമാണെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്. ഇടുക്കി ജില്ലയിലെ ഭൂമി പതിച്ചു നൽകുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പട്ടയഭൂമി പതിച്ചു നൽകിയ സമയത്ത് അതിൽ ഉണ്ടായിരുന്നതും പിന്നീട് വളർന്നതുമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുകൂലമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് കൈവശ കർഷകർക്ക് ഉത്തരവ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് അപ്പീൽ നൽകി. ഈ അപ്പീലിന്മേൽ വാദം കേട്ട സുപ്രീം കോടതി 1993 വനഭൂമി പതിച്ചു നൽകൽ നിയമപ്രകാരം ഉൾപ്പെടെ പട്ടയം ലഭിച്ച ഭൂമിയിൽ വളർന്ന മരങ്ങൾ മുറിക്കാൻ കർഷകർക്ക് അധികാരമില്ലെന്ന് വിധിച്ചിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് പറഞ്ഞു. പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയ അനുമതി സംസ്ഥാന ഗവൺമെൻറ് അപ്പീൽ പോയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും കൃഷിക്കാർക്കെതിരായിട്ടുള്ള വിധി വാങ്ങിയിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം ഈ ജില്ലയിലെ ജനങ്ങൾക്ക് കുടിയേറ്റ കർഷകർക്കുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പട്ടയഭൂമി പതിച്ചു നൽകിയ സമയത്ത് അതിൽ ഉണ്ടായിരുന്ന പിന്നീട് വളർന്നതുമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുകൂലമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് കൈവശ കർഷകർക്ക് ഉത്തരവ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ 8116 ബാർ 2022 നമ്പറായി സ്പെഷ്യൽ ലീവ് അപ്പീൽ നൽകി. ഈ അപ്പീൽ വാദം കേട്ട സുപ്രീം കോടതി 1993 വനഭൂമി പതിച്ചു നൽകൽ നിയമപ്രകാരം ഉൾപ്പെടെ പട്ടയം ലഭിച്ച ഭൂമിയിൽ വളർന്ന മരങ്ങൾ മുറിക്കാൻ കർഷകർക്ക് അധികാരമില്ല എന്ന് വിധിച്ചിരിക്കുകയാണ്. പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ കർഷകർക്ക് അവകാശമുണ്ടെന്നും ഇതിന് സംസ്ഥാന സർക്കാർ അനുകൂലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് UDF നിരന്തരം സമരം നടത്തിയിരുന്നു. എന്നാൽ മരം മുറിക്കൽ നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ഇതിനെതിരെയുള്ള സമരങ്ങളെ തുടർന്ന് 200 വൻമരങ്ങൾ മുറിക്കാൻ തടസ്സമില്ലെന്ന് സംസ്ഥാന സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി സംസ്ഥാന സർക്കാർ കർഷകർക്ക് അനുകൂലമായി ലഭിച്ച ഉത്തരവ് റദ്ദാക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചത് ജനവഞ്ചനയാണെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കിച്ചുറ, ചെറിയാൻ പി ജോസഫ് എന്നിവരും പങ്കെടുത്തു.